യഷിൻ്റെ KGF 2 റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ടീസറും വരാൻ പോകുന്നു. ലാലേട്ടൻ്റെ മരക്കാർ സിനിമേൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പോസ്റ്റ്പോണ്ഡ് ചെയ്തിരിക്കുകയാണ്. മഞ്ജു വാര്യരുടെ ബ്രദറായിട്ടുള്ള മധു വാര്യർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണ് ലളിതം സുന്ദരം. ചിത്രത്തിൽ ബിജു മേനോനും മഞ്ജു വാര്യരുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ചിത്രം തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പണം നേടിയ മലയാള ചലച്ചിത്രമാണ് ലാലേട്ട നായകനായ ലൂസിഫർ. ചിത്രം തെലുങ്ക് ലാംഗ്വേജിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അനൗൺസ്മെൻ്റ് ചെയ്തിരുന്നു. ചിത്രത്തിൽ നായകനായി എത്തുന്നത് തെലുങ്കിലെ മെഗാസ്റ്റാറായിട്ടുള്ള ചിരഞ്ജീവിയാണ്. ചിത്രത്തിൽ മഞ്ജു വാര്യരെ വേഷം കൈകാര്യം ചെയ്യുന്നത് നയൻതാരയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ വേഷം ഒന്നില്ലെങ്കിൽ അല്ലു അർജുനോ രാം ചരണോ ആയിരിക്കും. ടൊവിനോൻ്റെ വേഷത്തിൽ വിജയ് ദേവരെക്കൊണ്ട് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശിവകാർത്തികേയൻ്റെ വേലക്കാരൻ, ജയം രവിയുടെ തനിയൊരുവൻ എന്ന സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള മോഹൻ രാജയാണ് ലൂസിഫറിൻ്റെ തെലുങ്ക് റീമേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തതാണ്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ക്രൈം ത്രില്ലർ മൂവിയാണ് അന്ധാധുൻ. ആയുഷൻ ഖുറാനേൻ്റെ ഈ സിനിമയ്ക്കുള്ള അഭിനയത്തെ തുടർന്ന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് വേൾഡ് 400 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. ആയുഷൻ ഖുറാനേൻ്റെ വേഷത്തിൽ നടൻ പൃഥ്വിരാജ് എത്തുമെന്ന് ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെൻ്റ് ചെയ്തതാണ്. രവി കെ ചന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ മമത മോഹൻദാസും അഗാന കൃഷ്ണയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും പൂജയും ഒക്കെ തന്നെ ജനുവരി 27 നടക്കുമെന്നാണ് ഇപ്പോൾ സിനിമേൻ്റെ ഭാഗത്തു നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2 തമിഴ് ചിത്രം കൂടി തിയേറ്റർ റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. വിശാലിൻ്റെ ചക്ര, കാർത്തിയുടെ സുൽത്താൻ, ഈ 2 തമിഴ് ചിത്രങ്ങളും ഇപ്പോൾ തിയേറ്റർ റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ 2 ചിത്രങ്ങളും ഓൺലൈൻ റിലീസാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഈ 2 ചിത്രങ്ങളും തിയേറ്റർ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ 2 ചിത്രങ്ങളും തിയേറ്റർ റിലീസ് ചെയ്യാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ മാസ്റ്റർ മികച്ച കളക്ഷനിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാസ്റ്റർ 200 കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഈ 2 തമിഴ് ചിത്രങ്ങളും ഇപ്പോൾ തിയേറ്റർ റിലീസ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ 2 ചിത്രങ്ങളും സുൽത്താനും ചക്കറയും ഏപ്രിൽ മാസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മമ്മൂക്കയുടെ ദി പ്രീസ്റ്റ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ജോഫിൻ ഡി ചാക്കോ ആണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ മഞ്ജു വാര്യർ, സാനിയ അയ്യപ്പൻ, നിഖില വിമൽ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രം 300-ൽ പരം തിയേറ്ററുകളായിട്ട് 400-ൽ അധികം സ്ക്രീനിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 13 കോടി രൂപയാണ്. റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ച് ദി പ്രീസ്റ്റ് 12 കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ബിസിനസ് കളക്ഷൻ. ലാലേട്ടൻ ഫാൻസിന് നിരാശ. മരക്കാർ സിനിമ മാർച്ച് 26 റിലീസ് ചെയ്യാൻ പോകുന്നില്ല.
കാരണമായി പറയുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ 50% ഒക്യുപ്പൻസിന് റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മരക്കാരനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് മരക്കാർ ഓണത്തിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 26 March മരക്കാർ റിലീസ് ചെയ്യില്ലെങ്കിലും ലാലേട്ടൻ്റെ ആറാട്ട് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആറാട്ട് എന്ന സിനിമ ഓൺലൈൻ റിലീസിനാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ അണിയറക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വെറും ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് മാത്രമല്ല, ലോക സിനിമയിൽ തന്നെ എല്ലാ റെക്കോർഡുകളും ആയിരുന്നു KGF 2 ടീസർ മറികടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് KGF 2 രണ്ടാമത്തൊരു ടീസറും കൂടി വരാൻ പോകുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇത് ഫാൻസിന് വേണ്ടിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് KGF 2 July 30 വേൾഡ് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.